എങ്ങനെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമോ? അയ്യോ അതൊന്നും നടക്കൂല, അതൊക്കെ അതൊക്കെ ഭയങ്കര മോശമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിള്ളേർക്ക് കുഴപ്പമില്ല, പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആമ്പിള്ളേർ നാളെ മുതൽ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരണം. അത് നടക്കാൻ, അതെ അതെ, ശരി. കേരളത്തിൽ ആദ്യമായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ബാലുശ്ശേരി ഗേൾസ് സ്കൂളിൽ ഇപ്പോൾ MSF അടക്കമുള്ള സംഘടനകൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഒരു വശത്ത് സർക്കാർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ പിന്തുണയ്ക്കുമ്പോൾ മറുവശത്ത് ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാം, എന്താണ് ചേട്ടാ ശരിക്കും നിങ്ങളുടെ പ്രശ്നം? അതായത് ഈ പാൻറ്റും ഉടുപ്പും ഒക്കെ ഇടിപ്പിച്ച് പെൺപിള്ളേരെ എങ്ങനെ അത് ആൺപിള്ളേരാക്കി മാറ്റുകയാണ്, അത് ഈ ലോകത്തിന്റെ താളം തന്നെ തെറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് പാൻസും ഷർട്ടും ആണുങ്ങളുടെ വേഷമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് അവര് മാത്രമേ ധരിക്കാവൂന്നൊന്നുമില്ലല്ലോ. അപ്പൊ പാൻസും ഷർട്ടും ധരിക്കുന്നത് കംഫർട്ടബിൾ ആണെന്ന് ആദ്യം അവരാണ് തിരിച്ചറിഞ്ഞത്. എന്ന് വെച്ച് അവര് മാത്രമേ ധരിക്കാവൂന്നൊന്നും ആരും പറയും. അല്ലല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. പിന്നെ ഇവിടെ ഇത്രയും മാതാപിതാക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ പ്രതിഷേധിക്കുന്ന എന്തിനും? അതിനകത്ത് മാതാക്കളെയൊന്നും കാണുന്നില്ലല്ലോ, മുഴുവൻ ആണുങ്ങളാണല്ലോ. ഓ, പെണ്ണുങ്ങൾ എന്ത് ധരിക്കണം തീരുമാനിക്കുന്ന എപ്പോഴും ആണുങ്ങളാണെന്നാണ് ചേട്ടന്റെ വിചാരം. കാലൊക്കെ മാറിപ്പോയി ചേട്ടാ. അങ്ങനെയല്ല, അതിന്റെ മറുപടി വേണമെങ്കിൽ ഞങ്ങളുടെ നേതാവ് പറയും, കേട്ടോ. ഞാനൊരു മതത്തിന്റെ ആളായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. മതപരമായ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് അത് തീർത്തും ശരിയല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്ന നേതാവേ. ഇത് പൊതുവായിട്ടുള്ള ഒരു കോർഡിനേഷനാണ്, അതുകൊണ്ട് ആ നിലക്കാണ് ഇപ്പൊ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ സംഘടനകളാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളത്? കോർഡിനേഷനില് രണ്ട് വിഭാഗം സുന്നികളുണ്ട്, മുജാഹിദിന്റെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, അതുപോലെ എല്ലാ കക്ഷികളും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളല്ലേ? അതെ, ഇത് സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. നിങ്ങൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് നേരെ കടന്നു കയറുകയാണ്. അപ്പൊ ഇത്രയും കാലം ഈ പെൺകുട്ടികളൊക്കെ ചുരിദാറും അതിന്റെ മേലെ ഷോളും ഓവർകോട്ടും, ഇനി പാവാടയാണെങ്കിൽ അതിന്റെ ഇടയിൽ ലെഗിൻസും വരെ വലിച്ചു കയറ്റി നടന്നപ്പോ നിങ്ങൾക്ക് ഈ വസ്ത്ര സ്വാതന്ത്ര്യം തോന്നിയില്ല അല്ലേ? പിള്ളേരൊക്കെ ഇപ്പൊ സന്തോഷത്തിലല്ലേ ചേട്ടാ? പിന്നെന്തിനാ നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അവര് പറയുന്നതിനോട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, നമ്മള് കാണുന്നതിലാണ് പ്രശ്നങ്ങളുള്ളത്. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആണ്. പിള്ളേരെന്ന് പറഞ്ഞാലേ, പിള്ളേർക്ക് അങ്ങനെ പലതും പറയാം. ഈ പിള്ളേരെയൊക്കെ നിങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ചോദിച്ചിട്ട് എന്തിനാണ് ഫെമിനിസം ഒക്കെ, എന്തിനാണ് ഇക്വാളിറ്റി വരട്ടെ. അതല്ലല്ലോ ചേട്ടാ ഇവിടുത്തെ വിഷയം. പ്രശ്നം എന്തായാലും മുഖ്യമന്ത്രി ആയി വെക്കണം. അപ്പൊ അല്ല, മറ്റേ പെൺപിള്ളേര് പാൻഡിടാൻ പാടില്ല. എന്റെ പൊന്ന് ചേട്ടാ, ഇത് പിടിച്ചോ. എന്തിനാ പൈസ? 18-ാം നൂറ്റാണ്ടിന്നേ ബസ് കിട്ടും, അതിങ്ങ് പിടിച്ചിങ്ങ് പോരേ.